You are watching VCV News. നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ച് വടക്കാഞ്ചേരി പോലീസ്. നിയമങ്ങൾ ലംഘിച്ച് പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ്. കേരള കലാമണ്ഡലം സ്ഥാപകനും മഹാകവിയുമായിരുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ നാമധേയത്തിലുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സ്മാർട്ട് സ്റ്റേഷനാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ എം പി രമ്യ ഹരിദാസ് രംഗത്ത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിഭാഗത്തിന് നിയമപരമായ പിന്തുണ നൽകുന്ന ലീഗൽ ഗാർഡിയൻഷിപ്പ് അർഹരായ മുഴുവൻ പേർക്കും ലഭ്യമാക്കാൻ ഒരുങ്ങി വേലൂർ ഗ്രാമപഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തി. തെക്കുംകര പഞ്ചായത്തിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് വഴി മുഴുവൻ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവരശേഖരണ പൂർത്തീകരണ പ്രഖ്യാപനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാമിൽ നിന്നും ഗായത്രി പുഴയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ച് വടക്കാഞ്ചേരി പോലീസ്. നിയമങ്ങൾ ലംഘിച്ച് പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ്. വടക്കാഞ്ചേരി മേഖലയിൽ പൊതുവെ ഗതാഗത കുരുക്ക് നിത്യ സംഭവമാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അനധികൃതമായി നിർത്തുന്ന വാഹനങ്ങൾ മറ്റ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. ക്രിസ്തുമസ് അടുത്തതോടെ നഗരനിരത്തുകളിൽ പ്രത്യേക തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനൊപ്പം വാഹനങ്ങളുടെ അനിയന്ത്രിത പാർക്കിംഗും കൂടിയായാൽ കാൽനടയാത്രികർക്ക് അപകട ഭീതിയൊഴിഞ്ഞ് സഞ്ചരിക്കാനാകില്ല. ഇതിനൊരു പരിഹാരം എന്നോണമാണ് വടക്കാഞ്ചേരി പോലീസിന്റെ ഇടപെടൽ. മുൻപും ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും വാഹനയാത്രക്കാർ പാലിക്കാത്തതിനാലാണ് കർശന പിഴ ചുമത്തുവാനും സ്റ്റിക്കർ പതിക്കുവാനും പോലീസ് തയ്യാറാകുന്നത്. വടക്കാഞ്ചേരി ടൗൺ, അതുപോലെ തന്നെ ഓട്ടുപാറ ടൗൺ, വാഴാനി റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്ന മൂലം ഗതാഗതത്തിന് വളരെയധികം തടസ്സം ഉള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പലതവണ നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിട്ട് പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാണ്. പക്ഷേ വീണ്ടും വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ശബരിമല സീസൺ, അതുപോലെ തന്നെ ഉത്സവ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ടൗണിൽ വളരെയധികം തിരക്കുള്ളതിനാൽ വാഹനങ്ങൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന മൂലം പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വടക്കാഞ്ചേരി പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വാഹനങ്ങൾ അനധികൃതമായിട്ട് നോ പാർക്കിംഗ് ഏരിയയിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലും പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ, അവർ സ്റ്റിക്കർ ഒട്ടിച്ച് അവർക്ക് ഫൈൻ ഈടാക്കാവുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില സ്വകാര്യ ബസ്സുകളും നിയമങ്ങൾ ലംഘിച്ചാണ് സർവീസ് നടത്തുന്നതെന്നും പല ബസ്സുകളും സ്റ്റാൻഡിലേക്ക് കയറാതെ ട്രാഫിക് നിയമം തെറ്റിക്കുന്നുണ്ടെന്നും അത്തരക്കാർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ CI കെ മാധവൻകുട്ടി VCBയോട് പറഞ്ഞു. ബസ്സുകൾ, റൂട്ട് ബസ്സുകൾ പലതും ബസ് സ്റ്റാൻഡിൽ, വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലും ഓട്ടുപാറ ബസ് സ്റ്റാൻഡിലും കയറാതെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ബസ്സുകൾക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സുഗമമായിട്ടുള്ള വാഹനങ്ങളുടെ ഗതാഗതത്തിന് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും സഹകരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. വാഹനങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ അവരവരുടെ കടകളിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കേണ്ടതാണ്. മേഖലയിൽ സുഗമമായ ഗതാഗത സഞ്ചാരത്തിന് പൊതുജനങ്ങളും വാഹനയാത്രികരും സഹകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. സമഗ്ര ശിക്ഷ കേരളം BRC വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ICTC മാർക്കുള്ള ടെക്കി ടീച്ചർ പരിശീലനം വടക്കാഞ്ചേരി BRC ഹാളിൽ സംഘടിപ്പിച്ചു. December 15, 16, 17 തീയതികളിലായി നോൺ റെസിഡൻഷ്യൽ രീതിയിലാണ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. സ്കൂളുകളിൽ വിവര സാങ്കേതിക അധിഷ്ഠിത അധ്യാപനം കൂടുതൽ മികവുറ്റതാക്കാനും പുതിയ കാലത്തെ പഠന പഠനേതര പ്രവർത്തനങ്ങൾ ഹൈടെക് ഉപകരണങ്ങളുടെ സഹായത്തോടെ പ്രയോഗിക്കാൻ അധ്യാപകരെ പ്രാപ്തമാക്കാനുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പ്രൈമറി തല ടെക്കി ടീച്ചർ പരിശീലനം റെസിഡൻഷ്യൽ രീതിയിൽ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഹൈസ്കൂൾ തല പരിശീലനം 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്നത്.
പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപകർക്കും പരിശീലനം നൽകും. ഐ ടി വിദ്യാഭ്യാസ സമീപനം, ഹൈടെക് ഉപകരണങ്ങളുടെ ഉപയോഗവും പരിപാലനവും, ഡിജിറ്റൽ പാഠഭാഗങ്ങൾ വികസിപ്പിക്കൽ, ഐ ടി മേഖലയിലെ നവീന സാങ്കേതികത്വം തുടങ്ങി ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഊന്നിയാണ് പരിശീലനം. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളുകളെല്ലാം സജീവമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ നമ്മൾ അടച്ചിട്ട മുറികളിൽ ഇരുന്നു കൊണ്ടാണ് കുട്ടികളെല്ലാം വിദ്യാഭ്യാസം നേടിയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നേരിട്ട് തന്നെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും അവരുടെ കുട്ടികൾക്ക് പഠിക്കാനും സാധിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ ടി മേഖലയിലെ കാര്യമാണ് ഇപ്പോൾ എല്ലാ ശ്രീമാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് ഇനി വരും ആധുനിക രീതിയിലുള്ള പഠനങ്ങളാണ് ഇനി തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും പരിപാടികളും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാനും അത് നല്ല രീതിയിൽ അധ്യാപകർ അതിൻ്റെ പരിശീലനം നേടി കുട്ടികളിലേക്ക് എത്തിക്കാനും നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ലെസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. കൈറ്റ് മാസ്റ്റർ പരിശീലകരും ക്ലാസ് നയിക്കുന്നവരുമായ ദിലീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. കൂടുതൽ വലിയ കാര്യങ്ങൾ ട്രെയിനിങ് അല്ല, എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളെ നമ്മളൊന്ന് ക്രോഡീകരിക്കുന്നു. അത് നമ്മുടെ പഠനത്തിലേക്ക് നമ്മുടെ മേഖലയിലേക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മുടെ പഠനം എളുപ്പമാക്കാനുള്ള കുറച്ച് സാധ്യതകൾ നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും അതിനൊപ്പം കുറച്ച് കൂട്ടിച്ചേർക്കുകയുള്ളു. പിന്നെ ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സഹ അധ്യാപകർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് ഈ മൊഡ്യൂൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ കൂടെയുള്ള അധ്യാപകർക്ക് കൊടുക്കുന്നു. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധന്യ EV ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീദേവി കെ, വടക്കാഞ്ചേരി BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ വിനിത VC എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി. ഇരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 വാർഡ് ചിറ്റണ്ട വായനശാലയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ആയുർവേദത്തിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ആയുർവേദ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി വാർഡുകളിൽ ചെന്ന് വർഷത്തിൽ 1-2 ക്യാമ്പുകൾ വീതം വയ്ക്കുകയും ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകി ആയുർവേദ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവർക്ക് വരെ ഗുണപരമായ പ്രവർത്തനത്തിനാണ് ലക്ഷ്യം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദത്തിലൂടെ ആരോഗ്യമുള്ള ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഡോക്ടർ ആതിര മോഹൻ ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ഡോക്ടർ ഷെല്ലറ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, ആശാ വർക്കർമാരായ ദേവി, ആസിയ, CDS അംഗം സുമിത എന്നിവർ പങ്കെടുത്തു. VCV ന്യൂസ്, കാഞ്ഞിരക്കോട്. കേരള കലാമണ്ഡലം സ്ഥാപകനും മഹാകവിയുമായിരുന്ന വള്ളത്തോൾ നാരായണമേനോന്റെ നാമധേയത്തിലുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സ്മാർട്ട് സ്റ്റേഷനാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ MP രമ്യ ഹരിദാസ് രംഗത്ത്. സ്റ്റേഷന്റെ സമ്പൂർണ്ണ വികസനം ഉറപ്പാക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ ഷൊർണൂർ ജംഗ്ഷൻ വഴി കടന്നു പോകാത്ത ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷിൽ തെറ്റായി എഴുതിയ മഹാകവിയുടെ പേര് തെറ്റുതിരുത്തി രേഖപ്പെടുത്തണമെന്നും ആവശ്യമുന്നയിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടതായും MP അറിയിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിവിധ ആവശ്യങ്ങളാണ് നമുക്ക് നമ്മുടെ മണ്ഡലത്തിലേക്ക് ആവശ്യമായി നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വള്ളത്തോൾ നാരായണ മേനോന്റെ പേരിലുള്ള ആ റെയിൽവേ സ്റ്റേഷന്റെ പേരെഴുതിയതിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആ പ്രദേശത്തുള്ളവരും കുടുംബാംഗങ്ങളും എല്ലാവരും നമ്മളോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടൊപ്പം തന്നെ കേരള കലാമണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അതൊരു സ്മാർട്ട് സ്റ്റേഷനാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വടക്കാഞ്ചേരി ഉൾപ്പെടുന്ന പ്രദേശത്തെ വികസനങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശവും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നൽകിയിട്ടുണ്ട്. VCV ന്യൂസ്, ചെറുതുരുത്തി. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു.
ഒറ്റപ്പെടരുത്, ഒരുമിച്ച് നിൽക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി വടക്കാഞ്ചേരി ജയശ്രീഹാളിൽ നടന്ന ക്യാമ്പയിൻ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് ഷെമീർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉയരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അത് സ്റ്റാഫുകളെ കൂടെ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. കാരണം ഇതിൽ ഭൂരിപക്ഷം ആളുകളും ഭക്ഷണം പാകം ചെയ്യാൻ എല്ലാ സമയത്തും കൂടുതൽ കിട്ടുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിൽ ഭൂരിഭാഗവും എന്ത് എങ്ങനെ എവിടെ വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും തീർച്ചയായും നമ്മുടെ ജീവനക്കാരാണ്. അവരെ തന്നെയാണ് നമ്മൾ ബോധവൽക്കരിപ്പിക്കേണ്ടത്. ഒരു പരിധിവരെ നമുക്ക് അതേ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. കാരണം നമുക്കൊരു പരിധിവരെ ഭക്ഷണം എങ്ങനെ, കാരണം നമ്മൾ ഒരുപാട് ഫോസ്റ്റാഗ് ക്ലാസ്സുകളും ഫോസ്റ്റാഗ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉള്ള ക്യാമ്പുകളൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ് മെമ്പർമാർ. എന്നാൽ ജീവനക്കാരെ നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളിൽ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ. തീർച്ചയായും ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ജോലി ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അവരെ കൂടി നമ്മളോടൊപ്പം നിർത്തി ഈ ക്ലാസ് കേൾപ്പിക്കാൻ സന്നദ്ധത കാണിച്ച വടക്കാഞ്ചേരി മേഖലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി സി ഒ ദേവസി വിഷയാവതരണം നടത്തി. പാചക മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വടക്കാഞ്ചേരി ഫുഡ് ആൻഡ് സേഫ്റ്റി സർക്കിൾ ഓഫീസർ ഡോക്ടർ അനു ജോസഫ് ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി ബാലൻ, പ്രോഗ്രാം ചെയർമാൻ ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ശ്ലോകം തന്നെ ഒറ്റപ്പെടരുത്, ഒരുമിച്ച് നിൽക്കാം എന്നാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള എന്ന ശ്ലോകൻ ഇവിടെ കൊടുത്തതിൽ ഈ വടക്കാഞ്ചേരി മേഖലയെ ഏറെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഇന്ന് ഇപ്പൊ ഞാൻ ഈ സംസ്ഥാന ട്രഷറായി ഏറ്റെടുത്ത ഈ അവസരത്തിൽ നമുക്ക് എല്ലാ നിലയ്ക്കും സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക അച്ചടക്കവും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ സംഘടനയെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ സംഘടനയെ വിപുലപ്പെടുത്താം. ബിസിവി ന്യൂസ്, വടക്കാഞ്ചേരി. ഡിസംബർ 16 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ തൃശ്ശൂരിൽ ഗതാഗത നിയന്ത്രണം. ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച 2 പൊതുസമ്മേളനം കഴിയും വരെ തൃശൂർ നഗരത്തിൽ ഗതാഗതം ഭാഗികമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. സ്വരാജ് റൗണ്ടിൽ പുലർച്ചെ 5 പാർക്കിംഗ് അനുവദിക്കില്ല. പാലക്കാട്, പീച്ചി, പുത്തൂർ, ഒല്ലൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃപ്രയർ, ചേർപ്പ് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ തൃശൂർ ശക്തൻ സ്റ്റാൻഡിലേക്കും മണ്ണുത്തി, ചേലക്കര, വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ്, ചേറൂർ, കുന്നംകുളം, കോഴിക്കോട് ബസ്സുകൾ വടക്കേ സ്റ്റാൻഡിലേക്കും തിരിച്ചുവിടും. വാടാനപ്പള്ളി, അന്തിക്കാട്, കാഞ്ഞാണി, അടാട്ട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ പടിഞ്ഞാറക്കോട്ടയിലെ താൽക്കാലിക സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, ബിസിവി. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിഭാഗത്തിന് നിയമപരമായ പിന്തുണ നൽകുന്ന ലീഗൽ ഗാർഡിയൻഷിപ്പ് അർഹരായ മുഴുവൻ പേർക്കും ലഭ്യമാക്കാൻ ഒരുങ്ങി വേലൂർ ഗ്രാമപഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തി. ഹിയറിംഗ് നടത്തിയതിൽ പഞ്ചായത്തിലെ 35 പേർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകി. പഞ്ചായത്തിലെ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ഡിസംബർ 25 പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. ലീഗൽ ഗാർഡിയൻഷിപ്പിന്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അതിനായി ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നൽകണമെന്നും നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലുള്ള ലോക്കൽ ലെവൽ കമ്മിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടർ പറഞ്ഞു. സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 18 പൂർത്തിയായവർക്ക് വിവിധ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനും നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതിനുമാണ് ഗാർഡിയൻഷിപ്പ് നൽകുന്നത്. സാധാരണ നിലയിൽ 18 വരെ മാതാപിതാക്കളായിരിക്കും കുട്ടികളുടെ നിയമപരമായ രക്ഷിതാക്കൾ. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക്
പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് നിയമപരമായ രക്ഷാകർത്തൃത്വം ഉറപ്പുവരുത്തുന്നതാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ്. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഹിയറിംഗിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, ലോക്കൽ ലെവൽ കമ്മിറ്റി കൺവീനർ ശാന്താമേനോൻ, ലോക്കൽ ലെവൽ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ റെജി ജോർജ്, സി സുശീല കുമാരി, വനിതാ സെൽ ഇൻസ്പെക്ടർ പി വി സിന്ധു, ജില്ലാ കോർഡിനേറ്റർ സതി പ്രേമചന്ദ്രൻ, ഡിസ്ട്രിക്ട് രജിസ്ട്രാർ സി പി വിൻസെന്റ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി തുടങ്ങിയവർ പങ്കെടുത്തു. വിസിവി ന്യൂസ്, വേലൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 38-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഹരീഷ് അത്താണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ യാത്ര നടത്തുന്നു. ഡിസംബർ 19, 20, 21 എന്നീ ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണ് സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി എ കെ പി എ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ഹാരിസിന് ചെറുതുരുത്തിയിൽ യാത്രയയപ്പ് നൽകി. എ കെ പി എ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മാൻ പൊന്നാട അണിയിച്ച് യാത്രയാക്കി. വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ മണി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ജയ്സൺ അത്താണി, അത്താണി യൂണിറ്റ് പ്രസിഡന്റ് സി ഡി വിനയൻ, ചെറുതുരുത്തി യൂണിറ്റ് പ്രസിഡന്റ് ലിൻഡോ ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി റഷീദ് കുഞ്ഞോൾ, ചെറുതുരുത്തി യൂണിറ്റ് സെക്രട്ടറി രാജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഡിസംബർ 15 വൈകിട്ട് 5 മണിക്ക് കാസർഗോഡ് നിന്നും സംസ്ഥാന സെക്രട്ടറി ഉണ്ണി കൂവോട് സൈക്കിൾ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 19 രാവിലെ 9 മണിക്ക് സംസ്ഥാന സമ്മേളന പതാക ഉയർത്തുന്നതിന് മുൻപായി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഹാരിസ് ഇതിനു മുൻപും നിരവധി സൈക്കിൾ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ സൈക്കിൾ റാലിയിൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി ഫോട്ടോഗ്രാഫിയിൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപികയായ ഭാര്യ സൗമ്യ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ നിഹാര, നിയത എന്നിവർ മക്കളാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ശക്തി വിളിച്ചോതുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 19-ാം തീയതി മുതൽ തുടങ്ങുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പോൾ കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആ ശക്തി വിളിച്ചോതുന്ന ആ ഒരു സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഈ വരുന്ന 16-ാം തീയതി കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 18-ാം തീയതി തിരുവനന്തപുരത്ത് സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന് സമ്മേളനത്തിന് മുഴുവൻ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്കുണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിസിവി ന്യൂസ്, ചെറുതുരുത്തി. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിൽ NCC യൂണിറ്റ് BDK തൃശൂർ, IMA തൃശൂർ, ആക്സ് വടക്കാഞ്ചേരി എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത പി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. IMA ഡോക്ടർ ബാബുഡി പാറക്കൽ, NCC ഓഫീസർ ലെഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ MS തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടിയുടെ പ്രചരണാർത്ഥം ബുധനാഴ്ച വ്യാസ കോളേജ് ക്യാമ്പസിലും വടക്കാഞ്ചേരി ടൗണിലും ഓറ്റുപാറ ബസ് സ്റ്റാൻഡിലും NCC കേഡറ്റുകൾ ഫ്ളാഷ് മോബ് സംഘടിപ്പിക്കുകയും പോസ്റ്ററുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. തെക്കുംകര പഞ്ചായത്തിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് വഴി മുഴുവൻ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവരശേഖരണ പൂർത്തീകരണ പ്രഖ്യാപനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. ചുരുങ്ങിയത് നമുക്ക് ഒരു ഒരു ടാർജറ്റ് ഇട്ട് ഒരു 60% 100% യുവാക്കോട്ട് പതിച്ചു പോന്നാലും 60% വീടുകളിൽ നിന്നെങ്കിലും കൃത്യമായി പ്ലാസ്റ്റിക് എല്ലാ മാസവും ശേഖരിക്കാൻ കഴിയാവുന്ന. ഒക്ടോബർ 1 തുടങ്ങിയ സർവേയിൽ കുടുംബശ്രീ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണവും വീടുകളിലും സ്ഥാപനങ്ങളിലും QR കോഡ് പതിക്കുന്നതുമായിരുന്നു സർവേ. ഇതുമൂലം സമയബന്ധിതമായ സേവനം ഉറപ്പുവരുത്തുന്നതിനും മാലിന്യശേഖരണ സംസ്കരണത്തിനും സാങ്കേതിക മികവോടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും സാധ്യമാണ്.
കെൽട്രോൺ ആണ് സർവേക്ക് വേണ്ട സാങ്കേതിക പരിശീലനം നൽകിയത്. 8188 വീടുകളും 595 കടകളും ഉൾപ്പെടെ 958 ഡാറ്റ സർവേ ചെയ്തു. തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, പ്രതിപക്ഷ നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി, വാർഡംഗങ്ങളായ പി ആർ രാധാകൃഷ്ണൻ, വി സി സജീന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, പഞ്ചായത്ത് സെക്രട്ടറി ടി എൻ ബിന്ദു, ജിഷ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബി സി വി ന്യൂസ്, തെക്കുങ്ങര. ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലോക അറബി ഭാഷ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. December 18 ലോക അറബി ഭാഷാ ദിനം. ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. രാവിലെ 10 മണിക്ക് പ്രത്യേക അസംബ്ലി ചേർന്ന് അറബിയിൽ പ്രാർത്ഥന മുതൽ നന്ദി വരെയുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും ശേഷം അറബി കാലിഗ്രാഫിയും അറബി ഭാഷയുടെ പ്രാധാന്യവും മറ്റും വിവരിക്കുന്ന കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു. എക്സിബിഷൻ്റെ ഉദ്ഘാടനം HM ഇൻചാർജ് ശ്രീമതി ശാലിനി ടീച്ചർ നിർവഹിച്ചു. December 18 ലോക അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തി. രാവിലെ 10 മണിക്ക് പ്രത്യേക അസംബ്ലി ചേർന്നു. പ്രാർത്ഥന മുതൽ നന്ദി പ്രകടനം വരെ അറബി ഭാഷയിലാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. തുടർന്ന് അറബിക് എക്സിബിഷൻ സംഘടിപ്പിച്ചു. HM ഇൻചാർജ് ശാലിനി ഉദ്ഘാടനം ചെയ്തു. അറബിക് അധ്യാപകൻ അബ്ദുൽ ഗഫൂർ, അധ്യാപകരായ സഫിയ, ജാസ്മിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. VCV ന്യൂസ്, ചെറുതുരുത്തി. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സൗകര്യത്തിനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി OP ബ്ലോക്കിന് മുന്നിൽ പാർക്കിംഗ് സംവിധാനം പരിഷ്കരിച്ചു. ഓർത്തോ സർജറി വിഭാഗത്തിന് സമീപത്തെ അശാസ്ത്രീയ വാഹനങ്ങൾ പാർക്കിംഗ് കാരണം രോഗികൾ ബുദ്ധിമുട്ടിലായിരുന്നു. ആംബുലൻസിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് പ്രദേശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. ഇതിനു പുറമെ ആർദ്രം കെട്ടിടം, OP ഫാർമസി, ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി എന്നിവിടങ്ങളിലും അലക്ഷ്യമായും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നടന്നു പോകുന്ന രോഗികൾക്കും ജീവനക്കാർക്കും തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇതിനെല്ലാം പരിഹാരമാകുന്ന തരത്തിലാണ് പാർക്കിംഗ് പരിഷ്കാരങ്ങൾ നടത്തിയത്. പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ചില ജീവനക്കാരും നിക്ഷിപ്ത താൽപ്പര്യക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ രോഗി സൗഹൃദ ആശുപത്രിയാക്കി മാറ്റുന്നതിനും സേവന ഗുണനിലവാരം ഉയർത്തുന്നതിനുമായാണ് പരിഷ്കാരങ്ങൾ വരുത്തിയതെന്ന് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ നിഷ എംദാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, VCV. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാമിൽ നിന്നും ഗായത്രി പുഴയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. വാഹനത്തിലുണ്ടായിരുന്ന സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥൻ കൊണ്ടാഴി ഇടിഞ്ഞ കുഴിയിൽ ജോണിയെ മീൻപിടുത്തക്കാർ രക്ഷിച്ചു. തിരുവില്ലാമല ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജോണി ഡാമിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതിനിടെ പെട്ടെന്ന് പുഴയിൽ വെള്ളം ഉയരുകയായിരുന്നു. അതോടെ വാഹനത്തിന്റെ ഗതി തെറ്റി പുഴയിൽ പതിക്കുകയായിരുന്നു. തൊട്ടുമുന്നിൽ മറ്റു വാഹനങ്ങൾ കടന്നുപോയ ഉടനെയായിരുന്നു അപകടമുണ്ടായത്. അതേസമയം വാഹനങ്ങൾ കടന്നുപോകാതിരിക്കാൻ സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പ് തടസ്സവും ബോർഡും സ്ഥലത്ത് നിലവിൽ കാണുന്നില്ല. നാട്ടുകാർ ഇത് സ്ഥാപിക്കാത്തതാണ് അപകടമുണ്ടാകാനുള്ള കാരണമെന്ന് ആരോപിച്ചു. ഈ അപകടം, ഇതിപ്പോ ഒരു കാർ ഞങ്ങളുടെ ഇവിടുത്തെ ചെക്ക് ഡാമിൽ മറന്നിരിക്കുകയാണ്. ഈ ചെക്ക് ഡാമിൽ കാർ മറയാൻ കാരണം ഒന്നാമത് ചെക്ക് ഡാം അവിടെ പൊട്ടിക്കിടക്കുന്ന കാരണം വണ്ടികൾ പോകുമ്പോൾ പെട്ടെന്ന് ആ കുഴിയിൽ വീഴുമ്പോൾ ആരെങ്കിലും പതറിപ്പോകും, അതായത് വണ്ടി വീഴാൻ കാരണം. പിന്നെ ഇപ്പോൾ നമ്മൾ പോകണ്ട പറഞ്ഞിട്ട് ഈ സാധനം ഇട്ട് വെച്ചാലും ഇത് ആൾക്കാർ മനപ്പൂർവ്വം രാത്രി പൊട്ടിച്ചിട്ട് പോവാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നെ ചെക്ക് ഡാമിൻ്റെ അവസ്ഥ ഭയങ്കര ശൂന്യമായ ഒരു അവസ്ഥയാണ്. റിപ്പയറും കാര്യങ്ങളൊക്കെ ആരും റിപ്പയർ ചെയ്യണമില്ല, ഭയങ്കരമായിട്ട് ഒരു മോശമായൊരു അവസ്ഥയാണ്. VCV ന്യൂസ്, തിരുവില്ലാമല. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ഘട്ടം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ജനമൈത്രി പോലീസ് ഓഫീസർ കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ദേവീഷ് NK, ഹെഡ്മിസ്ട്രസ് വീണ ഗോപാൽ, PTA പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപക സുജ PE, MPTA പ്രസിഡന്റ് MV ശ്രീദേവി, PTA പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷൻ റഫറിയും സ്കൂൾ കായികാധ്യാപകനുമായ കെ മുരളീധരൻ കിക്ക് ഓഫിന് നേതൃത്വം നൽകി. VCV ന്യൂസ്, മുള്ളൂർക്കര. ഇനി ഇന്നത്തെ സ്വർണ വിപണി. സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 4,990 രൂപയും പവന് 39,920 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്.
സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പുത്തൻ പള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. ചരമം എരുമ്പപ്പെട്ടി തിപ്പല്ലൂർ ചിറ്റിലപ്പിള്ളി വർഗീസ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. അൽഫ സ്റ്റുഡിയോ ഗ്രൂപ്പ് സ്ഥാപകനായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്നു. ബിജു, മേഗി, ഷാജു, സിന്ധു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ച് വടക്കാഞ്ചേരി പോലീസ്. നിയമങ്ങൾ ലംഘിച്ച് പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ്. കേരള കലാമണ്ഡലം സ്ഥാപകനും മഹാകവിയുമായിരുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ നാമധേയത്തിലുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സ്മാർട്ട് സ്റ്റേഷനാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ MP രമ്യ ഹരിദാസ് രംഗത്ത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിഭാഗത്തിന് നിയമപരമായ പിന്തുണ നൽകുന്ന ലീഗൽ ഗാർഡിയൻഷിപ്പ് അർഹരായ മുഴുവൻ പേർക്കും ലഭ്യമാക്കാൻ ഒരുങ്ങി വേലൂർ ഗ്രാമപഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തി. തെക്കുംകര പഞ്ചായത്തിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് വഴി മുഴുവൻ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവരശേഖരണ പൂർത്തീകരണ പ്രഖ്യാപനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാമിൽ നിന്നും ഗായത്രി പുഴയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.